അവിടെയും ഇതേപോലെ നിങ്ങളുടെ മുന്നിൽ ഒരു വ്യക്തി വരികയാണ്. ഒട്ടുമുക്കാൽ ദിവസങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോഴവിടെയും പ്രണയം വളരും. അതിന് സ്ഥല സാഹചര്യ പരിധികളില്ല. അത് ബസ്സാകാം, ജോലിസ്ഥലമാകാം, അമ്പലമാകാം, ആൾക്കൂട്ടമാകാം, അങ്ങനെ എന്തും ഏതുമാകാം. അപ്പോൾ പ്രണയവും സംഗീതവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു സംഗീതം, അത് മനസ്സിൽ കയറിയാൽ അത് പ്രണയം തുടങ്ങുവാനുള്ള ഒരു കാരണമായി മാറുമോ? നമ്മുടെ ജീവിതം സംഗീതമയമാണ്. പോകുന്ന വഴികളിൽ സംഗീതം, ബസ്സിൽ സംഗീതം, എല്ലായിടത്തും സംഗീതമയം. നമ്മൾ എത്ര എത്ര പാട്ടുകൾ കേൾക്കുന്നു, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കുന്നുമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഏതെങ്കിലും പാട്ടുകൾ അത് നമ്മളെ പ്രണയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? വീഡിയോ കേൾക്കുക. ഹായ് ഡിയർ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അതേപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രണയവും സംഗീതവും വളരെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. സംഗീതത്തിലൂടെ പ്രണയത്തിന് അഡിക്റ്റായി തീർന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ഒരു പാട്ട് കേൾക്കുകയാണ്. ബസ്സിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഡെയിലി ഒരു പാട്ട് തന്നെ വെക്കാറുണ്ട്. രാവിലെയൊക്കെ ആണെങ്കിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പാട്ട് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് എന്നും നമ്മൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ഓർമ്മയായി ആ പാട്ടിൻ്റെ താളവും രാഗവുമെല്ലാം കിടക്കുകയാണ്. രാവിലെ പിന്നെ അത് കേട്ടില്ലെങ്കിലേ നമുക്ക് വിഷമമുള്ളൂ. ആ രീതിയിൽ നമ്മുടെ മനസ്സായിത്തീരുന്നു. എന്നാൽ ആ പാട്ട് നമ്മൾ കേൾക്കുന്ന അതേ സമയം ഒരു വ്യക്തിയും നമ്മുടെ കണ്ണിൽ പെടുകയാണ്. ഒരുപാട് വ്യക്തികളുണ്ടാവും, എന്നാൽ അതിൽ നിന്നൊരു വ്യക്തി നമ്മുടെ കണ്ണിൽ ഉടുക്കുകയാണ്. അപ്രീക്ഷിതമായിട്ട് സംഭവിക്കും അത്. അങ്ങനെ സംഭവിക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇത് കുറച്ചുനാൾ തുടർന്ന് കഴിയുമ്പോൾ, അത് ദിവസങ്ങളാവാം, ആഴ്ചകളാവാം, ചിലപ്പോൾ ഒന്ന് രണ്ട് മാസങ്ങളൊക്കെ ആവാം, ഇങ്ങനെ തുടർന്ന് കഴിയുമ്പോൾ ആ കേട്ട സംഗീതവും ആ കണ്ട വ്യക്തിയും ഒരുമിച്ച് മനസ്സ് കയറി പറ്റാനിടയായിത്തീരുന്നു. പിന്നീട് ഈ സംഗീതം എവിടെ കേട്ടാലും ആ വ്യക്തിയെ ഓർക്കും. ഈ വ്യക്തിയെ കാണുമ്പോൾ ആ സംഗീതത്തെയും ഓർക്കും. ഇങ്ങനെ ഈ ആ വ്യക്തിയും ഈ സംഗീതവുമായി നമ്മുടെ മനസ്സുമായി വളരെ ബന്ധം വരുന്ന ഒരവസ്ഥ. ഒരുപാട് ആളുകൾക്ക് പറ്റിയിട്ടുള്ള, ഒരുപാട് ആളുകൾ പ്രണയിക്കാനിടയായി തീർന്നിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഡെയിലി നിങ്ങൾ പോകുന്ന ടൈമിംഗ് ബസ്സുകളിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരുപാട് പ്രണയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ ഇതേ ടൈമിങ്ങിൽ സംഗീതവും അതേ അവസ്ഥയിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും ആളുകളെയൊക്കെ നിങ്ങൾ ദൃഷ്ടിയിൽപ്പെടുകയാണെങ്കിൽ അവിടെയും ഇങ്ങനത്തെ പ്രണയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സംഗീതവും പ്രണയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഒരുപാട് ആളുകൾ പ്രണയത്തിലേക്ക് വീണ സംഗീതമിടയായി തീർന്നിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ഇതിന് സമാനമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താലും ഇതേ അവസ്ഥയാണ് സംഭവിക്കാനിടയുണ്ട്. ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്, അവിടെയും ഈ രീതിയിലുള്ള സംഗീതമോ അതിനനുസൃതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ അവിടെയും നമ്മുടെ മുന്നിൽ ഒരു വ്യക്തി പ്രത്യക്ഷപ്പെടും. ആ കറക്റ്റ് സംഗീത സമയത്തായിരിക്കും ആ വ്യക്തിയല്ലേ കടന്നു പോകുന്നത്. പിന്നീട് ആ വ്യക്തി മനസ്സിലിടം പിടിക്കും. അത് ചിലപ്പോൾ ഫോണിൻ്റെ റിംഗ് ടോൺ ആകാം. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഫോണിൻ്റെ റിംഗ് ടോൺ ആകാം. ചിലപ്പോൾ ആ റിംഗ് ടോൺ വഴിയായിരിക്കും നിങ്ങൾ ആ വ്യക്തിയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. പിന്നീട് അത് ഇഷ്ടമായി വളരും. ചിലപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ഫോൺ വിളിക്കുമ്പോൾ ആ വ്യക്തിയുടെ അവിടെ അടിക്കുന്ന റിംഗ് ടോണിൻ്റെ ഒരു സോങ് ആയിരിക്കാം നിങ്ങൾക്കിവിടെ കേൾക്കുന്നത്. അതും പ്രണയം വളരെ അടിയായി തീർന്നിട്ടുണ്ട്. പിന്നെ അത് മനസ്സിൽ നിന്ന് പോകാതെ അതങ്ങനെ അഡിക്റ്റായി തീർന്ന് ആ വ്യക്തിയോടൊരു ഇഷ്ടമുണ്ടായിത്തരാൻ ഇടയായിത്തീരുന്നു. പിന്നീട് എപ്പോഴും എപ്പോഴും ഫോൺ വിളിക്കാനുള്ള ഒരു ജിജ്ഞാസ നിങ്ങൾക്കുണ്ടായിത്തീരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നീട് ആ സംഗീതം നിങ്ങൾ കേൾക്കുകയോ ആ സംഗീതം ഓർമ്മ വരികയോ ചെയ്യുമ്പോൾ ആ വ്യക്തിയും നിങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചിടിച്ച് കയറി വരും. ആ വ്യക്തിയെ കാണണം, സംസാരിക്കണം എന്നുള്ള ആ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതലായി കയറി വരും. എത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ആ ഇഷ്ടം പിന്നീട് ശക്തമായി വളർന്നൊരു പ്രണയമായി തീരുകയും ചെയ്യും. പ്രണയം ആയവരുടെയാണെങ്കിൽ പിന്നെ അത് കൂടുതൽ ശക്തമായി തീരും. അപ്പോൾ വെറും പാട്ട് മാത്രമല്ല, ചിലരുടെ ഫോണിൻ്റെ റിംഗ് ടോൺ ആകാം. അങ്ങനെ പല രീതിയിലുള്ള അവസ്ഥകളും പ്രണയത്തിന് വഴിവെക്കാറുണ്ട്. സംഗീതമയമായ, സംഗീതവുമായി ബന്ധമുള്ള പല കാര്യങ്ങളും. ഇപ്പോൾ ചർച്ചുകൾ, അതേപോലെ തന്നെ മ്യൂസിക് ഗ്രൂപ്പുകളിലൊക്കെ ഒരുമിച്ച് നിന്ന് പാടുന്നവരാകാം. നിങ്ങൾ ഒരുമിച്ച് നിന്ന് പാടുമ്പോൾ അതും അവരിലേക്കൊരു ആകർഷണം പരസ്പരം ഉണ്ടാകാനിടയെ തീരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിലേക്കൊരു ആകർഷണം ഉണ്ടാകാനിടയെ തീരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സംഗീതമെന്ന് പറയുന്നത് പ്രണയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രകൃതിയുടെ സംഗീതം എന്ന് പറയുന്നത് പോലെ, പ്രകൃതിയുടെ സംഗീതം അത് നിങ്ങളെ പ്രകൃതിക്ക് അഡിക്റ്റാക്കി തീർക്കുന്നു. ഒരു കാട്ടിൽ ചെന്ന് നോക്കുക, ആ കാടിൻ്റെ ആ സംഗീതം, ആ ജീവികളുടെ സൗണ്ട്, ആ അവസ്ഥകൾ നിങ്ങളെ വളരെയധികം ആ കാടുമായി ഇഴുകിച്ചേരാൻ ഇടയായിത്തീരുന്നു. അതേപോലെ തന്നെ സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ വ്യക്തികളിലേക്ക് നിങ്ങളുടെ മനസ്സ് പോയി ആ വ്യക്തികളെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ നിങ്ങളുടെ മനസ്സ് കൂടുതൽ വ്യഗ്രതപ്പെടുന്നു. അത് സംഭവിക്കുന്നുമുണ്ട്. ഇതാണ് സംഗീതവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രണയവും ഒക്കെ തമ്മിലുള്ള ബന്ധം.
ഒരു സംഗീതവും ഒരു വ്യക്തിയെയും എന്തും നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഇഷ്ടമായി വളരും. നിങ്ങൾക്ക് മുന്നിൽ അതിനുള്ള സാഹചര്യങ്ങൾ വളർന്നു വരും. നിങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്, അവിടെ ഭക്തിഗാനം ഡെയിലി കേൾക്കുകയാണ്, അവിടെയും ഇതേപോലെ നിങ്ങളുടെ മുന്നിൽ ഒരു വ്യക്തി വരികയാണ്, ഒട്ടുമുക്കാൽ ദിവസങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്, അപ്പോൾ അവിടെയും പ്രണയം വളരും. അതിന് സ്ഥല സാഹചര്യ പരിധികളില്ല. അത് ബസ്സാകാം, ജോലിസ്ഥലമാകാം, അമ്പലമാകാം, ആൾക്കൂട്ടമാകാം, അങ്ങനെ എന്തും ഏതുമാകാം. അപ്പോൾ പ്രണയവും സംഗീതവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളിൽ പ്രണയം വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയാനും മറക്കരുത് കമൻറ്റിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.